എല്ലാവർക്കും ചാക്യാരുടെ വിനയപൂർവമായ പ്രണാമം. കയ്യടിക്കാൻ ഉദ്ദേശിക്കേണ്ട, അടിച്ചോളൂ, നന്നായിട്ടൊന്ന് അടിച്ചോളൂ. അവിടെ പുറകില് നിങ്ങളുടെ ചേട്ടന്മാരും കൂടെ ഒന്ന് കയ്യടിച്ചാൽ വലിയ സന്തോഷമായി. അവിടെ നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ വേദിയുടെ അപ്പുറത്തേക്കുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി, അതിന്റെ ഉടക്ക് കാണാൻ പറ്റിയ വെളിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് സന്തോഷമായി. ആളുകളെയൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് മുഖാമുഖം ഇങ്ങനെ സംസാരിക്കാമല്ലോ, അതുകൊണ്ടാ. അപ്പൊ എന്തായാലും ഇനി വിഷുവേല മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചാക്യാർ ഇവിടെ വന്നിരിക്കുന്നത്. എന്ന വലിയ സന്തോഷം അല്ലെ? ഈ ചാക്യാർ കൂത്തിന്റെ ഒരു സ്വഭാവം അറിയാലോ. എന്താ, പണ്ട് കാലത്ത് രാജകൊട്ടാരങ്ങൾ രാജാവിനെ പോലും വിമർശിക്കാൻ കഴിയുന്ന ആളുകളാ ചാക്യാര് എന്ന് പറഞ്ഞിട്ട് ചാക്യാർ ഈ വിദ്വാനൊക്കെ വിമർശിക്കാൻ നിന്നാ കൂത്താവില്ല നടക്കുക. ചാക്യാരെ പിടിച്ച് കൂത്താവും, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. വന്ന പോലെ തന്നെ പോണമെന്ന് വലിയ ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാ. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഇങ്ങനെ ഒരു ആഘോഷ തിമിർപ്പുമിട്ടിരിക്കുന്ന ഇരിക്കാണല്ലോ. സന്തോഷമായി. വിഷുക്കൈ നീട്ടായിട്ട് ചാക്യാരത് കരുതുകയാണ്. കാരണം ഒരു ആഘോഷം എന്ന് പറയുന്ന ഒരു വിഷുവേല അല്ലെങ്കിൽ ഒരു വിഷു എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വർഷം തുടങ്ങുന്നതാണ്. അത് വളരെ നല്ലതാവട്ടെ എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്തായാലും ഈ കണിക്കൊന്നിയൊക്കെ ആയിട്ടുള്ള ഈ മേടമാസത്തിലെ ഈ ആഘോഷം. നമ്മുടെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ശുഭകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാക്യാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. പ്രണമ്യേ ശിരസാം വിഷ്ണും ത്രൈലോക്യാധിപതിം പ്രഭും നാനാശാസ്ത്രോ സംവക്ഷീതി സമോക്ഷയം. ചാക്യാർ ഇവിടെ വന്നു രണ്ടുപേര് ശ്ലോകം അങ്ങോട്ട് ചൊല്ലി, അതിന്റെ അർത്ഥം വല്ലതും നിശ്ചണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല. ചാക്യാർക്കും വലിയ നിശ്ചണ്ടായിട്ടൊന്നല്ല വായി തോന്നി. ഇത് കോതക്കി പാട്ട് പറഞ്ഞ പോലെ രണ്ടുപേര് ശ്ലോകം അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താ, അല്പസ്വല്പം വേദങ്ങളൊക്കെ നമുക്ക് നിശ്ചണ്ടാവണം അല്ലേ? വേദങ്ങൾ വല്ല നിശ്ചണ്ടോ? ഓ ഇല്ല പറഞ്ഞ, അതന്നെ വലിയ സന്തോഷം. കാരണം ഇതുപോലൊരു വേദിച്ചൊന്ന് വേദങ്ങൾ വല്ല നിശ്ചണ്ടോ? ചാക്യാർ ചോദിച്ചപ്പോ ഒരു വിദ്യ എണീറ്റ് നിന്നിട്ട് പറയാ, എനിക്കറിയാം വേദം ഏതാ ചോദിച്ചു, വ്യതി നിർവേദം. അതൊന്നും ഇവിടെ പറഞ്ഞില്ല, അതന്നെ വലിയ സന്തോഷം. അപ്പൊ എന്തായാലും ഇങ്ങനെ കൂട്ടെ. എന്താ അതെ, നല്ലൊരു വാനര പട തന്നെ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും ആളുകൾക്ക് കാണാൻ തരത്തിലുള്ളതാണ്. ഇപ്പൊ നന്നായിരിക്കണോ, കേമായിരിക്കണോ അല്ലേ? ചില ആളുകൾ വിചാരിക്കണ്ടാവും കൂത്ത പറഞ്ഞിട്ട് ചാക്യാരെന്താ ഇങ്ങനെ ഒരു ഷോ കിട്ടു വന്നിരിക്കണേന്ന്. ഒന്നും നിരീക്ഷിക്കണ്ട, ഇത് ന്യൂ ജനറേഷൻ ചാക്യാരാ, അങ്ങനെ വിചാരിച്ചാ മതി അല്ലേ? ഇതൊക്കെ ന്യൂ ജനറേഷനെ. അവന്റെ തല നോക്കി നോക്ക്, കക്കൂസ് കേൾക്കണ ബ്രഷ് പോലെ ഇരിക്കണേ അല്ലേ? വേറെ ചില വിദ്വന്മാരുണ്ട് വൈക്കോ കൊണ്ട് പോലെ തല വെച്ചിട്ടാ നടക്കണ. ഈ വിദ്വന്മാരൊക്കെ നടന്നു പോകുമ്പോ നമ്മക്ക് വലിയ ശങ്ക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇട്ടിരിക്കണ വേദൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് 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 ഇങ്ങനെ ഇറങ്ങി അടിയുള്ള സംഗതിയൊക്കെ കാണാൻ തരത്തിലാ നമ്മുടെ പുതു തലമുറയുടെ നടപ്പ്. സൂക്ഷിച്ചു നോക്കിയ കാണാൻ വല്ലവരെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. വല്ലവരുടെ നല്ലതോ അല്ലേ? വേറെ ചില ആളുകളുണ്ട് ജോക്കി എന്ന് എഴുതി വെച്ചിരിക്കണം. ഇതിൽ പറയും ജോക്കിക്ക് വേറെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ. ഈ വിദ്വാനം എങ്ങാനും ചെന്ന് ആ ക്ഷേത്രമുറ്റത്തിൽ നിന്ന് കുനിഞ്ഞു നിന്നാൽ ഭണ്ഡാരപ്പെട്ടിയെ വിചാരിച്ച അവിടെ ആളുകൾ എന്തെങ്കിലും ഇട്ടിട്ട് പോകും. അതാണ് ഇന്നത്തെ നമ്മുടെ പുതു തലമുറ. എന്തായാലും ഈ ആഘോഷം എന്ന് പറയുന്നത് വലിയ സന്തോഷം. കാരണം ഇതുപോലുള്ള തുറസായ അങ്ങനത്തുള്ള ആഘോഷം പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇന്ന് ഇതുപോലെ തുറസായ അങ്ങനത്തുള്ള ആഘോഷം എല്ലാം ഒരു കോൺക്രീറ്റ് മേൽക്കൂരയ്ക്കുള്ളിലേക്ക് നമ്മുടെ മലയാളികൾ പോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞു വരുന്ന വേറൊന്നുമില്ല. അടുത്ത കാലത്ത് ചാക്യാരുടെ ഒരു പെരുന്നാളുണ്ടായപ്പോ ഭാര്യ പറഞ്ഞു, ഇത്തവണ നമുക്ക് വീട്ടിൽ സദ്യ വേണ്ട, എന്താ കാര്യം, നമുക്ക് അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് പോവാം. ഓ റെസ്റ്റോറന്റിലേക്കൊക്കെ പോവാ പറഞ്ഞാൽ വലിയ ചിലവല്ലേ? അങ്ങനെയല്ല, നമുക്ക് രണ്ടാളും മാത്രമാകുമ്പോ വലിയ ചിലവൊന്നുമില്ല എന്ന്. എന്നാ ശരി പറഞ്ഞു, ഭാര്യനെയും കൊണ്ട് അടുത്തുള്ള സ്ഥലത്തേക്ക് ചെന്ന് എവിടെ റെസ്റ്റോറന്റിൽ പുഴ കിടന്ന് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഭാര്യയുടെ അടുത്ത ഡിമാൻഡ്. എന്താ ഡിമാൻഡ്? എനിക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ മതി. സംഗതി മനസ്സിലായോ? വല്യമ്മക്ക് കാൻഡിൽ ലൈറ്റ്, നമ്മുടെ പഴയ സമ്പ്രദായം, ഉള്ള വൈദ്യുതി കണച്ചിട്ട് ഒരു മെഴുകുതിരി മാത്രം കത്തി തീരപ്പത്തിരിക്കുക. എന്നാ ശരി, അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടാപ്പ ടേബിളിൽ രണ്ട് യുവതി യുവാക്കൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ യുവാവ് യുവതിയുടെ ഒക്കെയാ, വിഷ്മോളി വേണോ മോളെ? ഭാര്യ ഒന്ന് അങ്ങോട്ട് നോക്കി, ചാക്യാർ അറിയാത്ത പറഞ്ഞ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അടുത്ത വിധം കേട്ടെ, ലിവർ വേണോ കരളേന്ന്. അപ്പൊ ഭാര്യ വീട്ടില്, ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വേണോ സ്നേഹമുള്ള ഭർത്താക്കന്മാര്? ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാറുന്നില്ലേന്ന്. അപ്പൊ ചാക്യാർ ശങ്കൽ ചേണ്ട ചോദിച്ചു, ബീഫ് വേണോ പോത്തേന്ന്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ സംസ്കാരം അല്ലേ? എന്താതെ കേമന്മാരിങ്ങനെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിക്കണുണ്ട്. എന്തായാലും മുമ്പിലെ മുണ്ടി തീർന്ന യുദ്ധം കാലം ഒന്ന് നേരട്ടുള്ളൂ.
ഒന്നും ഉണ്ടായിട്ടില്ല. പുറകിലുള്ള ആളുകൾക്ക് അത്ത അബദ്ധം ഉണ്ടാവില്ലോ, കാക്കേരി പിടിച്ചു നോക്കിയിട്ട് അബദ്ധമാണല്ലോ തിരിച്ചേട്ടാ. എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ പറയണതാണ് ഏറ്റവും വലിയ സന്തോഷം. കണ്ടോ ഇരിക്കണം, ഇരുന്ന് നോക്കി നോക്കി. ഇന്ത്യയും പാകിസ്ഥാനും കളി കഴിഞ്ഞ് കയ്യിലൊരു ട്രോഫി കിട്ടിയ പോലെയാണല്ലോ പുള്ളിക്കാരത്തിയുടെ ഇരിപ്പ്. എന്തായാലും വർഷാവർഷം ഇതുപോലുള്ള ട്രോഫികൾ കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അങ്ങനെയാണല്ലോ ചില നാട്ടിൽ നടപ്പേ. പാന്റ് ഒന്നും ഇങ്ങോട്ട് പിടിച്ചോളൂ, സന്തോഷമുണ്ട്. അല്ല ഈ കൂട്ടായ്മ പറയുന്നതാണല്ലോ, അതൊക്കെ ഈ സ്ത്രീകളൊക്കെ ഇപ്പൊ എത്ര സീരിയല് മുടക്കിയിട്ടാണ് വന്നിരിക്കണേന്ന് നമുക്ക് തന്നെ നിശ ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഏതാ സീരിയല് ഏതാ കാണാറേ, ഏതാ ഏതാ സീരിയല് കാണാറമ്മ? കുങ്കുവ പോവ അത് കഴിഞ്ഞിരിക്കണു അല്ലേ. കറുത്തമുത്ത്, കറുത്തമുത്തിൽ നായിക എന്താ കറുത്തിരിക്കണ വെച്ചപ്പോ ഒരു വിദ്വാൻ പറയും അത് കുങ്കുവപ്പൂ തീർന്നുകൊണ്ടാണ്. പിന്നല്ലേ സംഗതി മനസ്സിലായത്, കാരണം ഇതിന്റെ മുമ്പുണ്ടായിരുന്ന സീരിയലാ കുങ്കുവപ്പൂ. എന്തായാലും ചാക്കിയാറൊന്നും അങ്ങോട്ട് ഇറങ്ങണുണ്ടായ ഇതെന്തായാലും ഇങ്ങനെ ഒരേപോലെ ഇരിക്കണുണ്ടല്ലോ. ഒന്നിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ചെസ്സും കളിക്കാം, കളക്കണമൊന്നുമില്ല. ഇവിടെ എന്താ മോന്റെ പേരെന്താ? ഇവിടെയോ അവിടെ തല നോക്കി നോക്കി, അവിടെ വല്ല കിളികളും കൂടു കൂട്ടായിരുന്നാ മതി. ഇവിടെ മോന്റെ പേരെന്താ? വേറൊന്നും ഉണ്ടായിട്ടല്ല. പണ്ടൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പേരിടാൻ വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും സമാസമം ചേർന്നിട്ടാ കുട്ടികൾക്കൊക്കെ പേരിടുക. എന്താ വെച്ചാൽ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും, അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും. ഇവിടെ എന്താ അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. ഏയ് തരക്കണമൊന്നുമില്ല. ഭഗവാന്റെ നാമദേവം. അമ്മയുടെ പേരെന്താ? മിനി. ഏയ് അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെറുതെ അല്ല ക്രിമി പോലെ ഇരിക്കണേ. ഏയ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ പേരെന്താ? നാരായണൻ. അമ്മയുടെ പേരെന്താ? യമുന. രണ്ടും കൂടി ചേർന്ന സംവരണം പോലും തരാവില്ല. ഇതൊക്കെ മാറി കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും സംഗതി മാറി. എന്താ അച്ഛനെവിടെയാ? ബോംബെയില. അമ്മ എവിടെയാ? ഡൽഹിയിൽ. എന്നാ മോൾക്ക് പോണ്ടാന്ന് വരണ്ടാലോ അല്ലേ, നന്നായിരിക്കും. അങ്ങനെയാണല്ലോ പണ്ട് കാലം തൊട്ട്. ഏയ് വന്നിരിപ്പോ നോക്കി നോക്ക്, സർവാഭരണ വിഭൂഷിതകളായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. ഉത്തരവാദിയാണോ? അങ്ങനെയൊന്നും ഇല്ല, കൂടെ വന്നേ ഉള്ളൂ അല്ലേ. വേറെ ചില ആളുകളുണ്ട്, ചില ചില കുടുംബക്കാരൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തി പായലേ വിടാ, പൂപ്പലേ വിടാ, എന്നേക്കും വിടാ പറഞ്ഞു വന്ന ആളുകളും ഉണ്ട്. കാരണം ഉത്സവല്ലേ, ആഘോഷിക്കണ്ടേ അല്ലേ, അങ്ങനെ തന്നെ അല്ലേ. ആ നിൽക്കണ നിപ്പ് കാണുമ്പോ ഏതാ പ്രയത്നം ഇങ്ങനെ അറിയാ എന്താ ചിന്തിച്ച് പോണേ. അല്ല സത്യം പറഞ്ഞ നമുക്ക് എവിടെയെങ്കിലും ചെന്നാ ക്യൂ നിൽക്കാൻ വലിയ മടിയാ. അതാണ് നമ്മുടെ മലയാളികൾ അല്ലെ. റേഷൻ കടയിൽ ചെന്നാ ക്യൂ നിൽക്കുവോ? തരാവില്ല. വേറെ എവിടെയെങ്കിലും ചെന്നാ ക്യൂ നിൽക്കുവോ? തരാവില്ല. പക്ഷെ നിൽക്കേണ്ട ഒരു സ്ഥലം ഉണ്ടോ? അതെവിടെയാ? ആ അത് പറയില്ല. എന്താ നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ ശരാശരി മലയാളികൾ. കാരണം എല്ലാത്തിനും മടിയാ അല്ലേ. മടി മടി കാരണം നമ്മുടെ നാട്ടിലിങ്ങനെ ബീഹാറികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകി നിൽക്കുക. എന്താ സംഗതി? എല്ലാത്തിനും മടിയാ. പണിക്ക് പോവാൻ മടിയുണ്ടോ? ഇല്ല. അങ്ങനെയല്ലോ അല്ലേ. രാവിലെ 8 മണിക്ക് പണിക്ക് പോവും, രാവിലെ വൈകിട്ട് 5 മണിയായ പണി മാറ്റി 6 മണിക്ക് വീട്ടിലെത്തുക. എങ്ങനെ എടുക്കാനല്ലേ? പിന്നെ ആരെ ക്യൂ നിൽക്കുക? അങ്ങനെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു സംഗതി.